നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിച്ച് ഇത്രയും കാലം അതിനെ സേവിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അദ്ദേഹത്തിൻ്റെ അവശനില, ക്യാൻസർ ബാധിച്ച് അവശനിലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടി സ്ഥാനത്തുനിന്നും മാറ്റി എം വി ഗോവിന്ദൻ മാഷെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നാവ് കുഴയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഇതായിട്ടുള്ളത്. ഏത് ആപത്ത് ഘട്ടത്തിലും പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പ്രവർത്തിച്ച് ഇതുവരെ എത്തിയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് എതിരാളികൾക്ക് പോലും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ മാന്യമായ ഒരു സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലാകട്ടെ പുറത്താകട്ടെ അദ്ദേഹം എല്ലാവരോടും മാന്യമായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കർശനമായി നിലപാടെടുത്ത് എതിരാളികളെ ചാട്ടുളി പോലെ പ്രസംഗിച്ച് വീഴ്ത്താറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഈ അടുത്ത ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് നാവ് വല്ലാതെ കുഴയുന്നത് മാതിരിയും അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രവൃത്തി വളരെ മോശപ്പെട്ടതായും തീർത്തും അവശനായിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് പത്രദൃശ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണം ഉണ്ടായത്. ഇത് കൃത്യമായി ഏൽക്കേണ്ടടുത്ത് തന്നെ ഏൽക്കുകയും എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അമേരിക്കയിലെ മായ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ച് വന്നിട്ടുണ്ടെങ്കിലും തുടർച്ചയായി അദ്ദേഹം ആരോഗ്യം നോക്കാതെ പാർട്ടിക്ക് വേണ്ടി അടുത്ത കാലത്ത് പ്രവർത്തിക്കുകയായിരുന്നു. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു നിമിഷം പോലും സമയം കളയാതെ രാത്രിയും പകലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വീണ്ടും അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റുകയും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റുന്നത്. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ, ഇന്ന് അദ്ദേഹത്തെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ഇത് പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, പരിചരണത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ, നല്ല ചികിത്സ ലഭിക്കട്ടെ എന്ന് തന്നെയാണ്, എന്നിട്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ക്രൈമിൻ്റെ ആഗ്രഹവും. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വിവാദങ്ങളും പറയാതെ വയ്യ. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പ്രധാന കേസാണ് കവിയൂർ കേസ്. ആ കേസ് ഞാനാണ് CBI കോടതിയിൽ വാദിച്ചും ഫൈറ്റ് ചെയ്തതും. ആ കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കത്ത് ക്രൈമിന് ലഭിക്കുകയുണ്ടായി. അത് എനിക്കല്ല നേരിട്ട് കിട്ടിയത്, ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിനായിരുന്നു. ആ ബസന്തിന് കിട്ടിയ കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് കവിയൂരിലെ നാരായണ നമ്പൂതിരിയുടെ മകൾ അനഘയെ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി, കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരി, എം എ ബേബിയുടെ അശോക്, അതേപോലെ തന്നെ ജോയ് അലുക്കാസ്, കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ് തുടങ്ങിയ ആളുകൾ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞാൽ അത് കുടുംബം തകർക്കുമെന്നാണ്, കുടുംബം മുടിപ്പിക്കുമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുണ്ടായ സംഭവഗതികളെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ആ കത്തിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യമായി ഈ കോടിയേരി ബാലകൃഷ്ണൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്, ലൈംഗികമായി ഉപയോഗിച്ചിട്ടുള്ളത് ആ കുട്ടി കൂടെ പറഞ്ഞ് ബോധിപ്പിച്ച് അദ്ദേഹം ഒരു സിനിമാ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് ആ കത്തിൽ പറയുന്നത്. അത് വിശ്വസിച്ച് ആ പെൺകുട്ടി, സിനിമാ ഭ്രാന്തിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടി ലതാ നായരുടെ താല്പര്യപ്രകാരം ഈ കാമപ്പേക്കൂത്തിന് തയ്യാറാവുകയും അങ്ങനെ പിന്നീട് TV കോടിയേരി ബാലകൃഷ്ണൻ്റെ ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ട് അത് രാഷ്ട്രീയ നേതാവാണെന്ന് ബോധ്യപ്പെടുകയും ആ രൂപത്തിൽ ലതാ നായരോട് ആ കുട്ടി വഴക്കിട്ടു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്കെതിരെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം CBI കോടതിയെ അറിയിക്കുകയും കോടതി തുടരന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കന്മാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CBI കോടതി ഉത്തരവിട്ടത്. ഇതിൽ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ SP നന്ദകുമാർ നായർ ഒരു കഥ കെട്ടിച്ചമച്ച കഥയുണ്ടാക്കി. എന്നാൽ യഥാർത്ഥ സത്യം അതല്ല എന്നുള്ളത് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയും അച്ഛൻ നാരായണ നമ്പൂരി മകളെ അനഘയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം കള്ളമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ എൻ്റെ വാദത്തെ തുടർന്ന്
കേസ് കേസിൽ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുകയുണ്ടായി കോടതി. അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല എസ് പി നന്ദകുമാർ നായരെ ആ കേസിൽ നിന്ന് മാറ്റുകയുണ്ടായി. പിന്നീട് ജയിലിൽ ചെന്ന് ലതാ നായരെ കണ്ട് ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയുടെയും ശ്രീമതി ടീച്ചറുടെയും എല്ലാം പേര് പറയാൻ പ്രേരിപ്പിച്ചു എന്ന പേരിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയും എസ് പി നന്ദകുമാർ നായർ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണനും അതേപോലെ എം എ ബേബിയും ശ്രീമതി ടീച്ചറും എന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. എന്നാൽ ഞാൻ ജയിലിൽ പോയപ്പോൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു, ലതാ നായരെ കണ്ടപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നു. നന്ദകുമാർ നായർ കൊടുത്ത റിപ്പോർട്ടിൽ 1 കോടി രൂപ വരെ ഞാൻ വാഗ്ദാനം ചെയ്തു. അതേപോലെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെയും എം എ ബേബിയുടെയും അതേപോലെ ശ്രീമതി ടീച്ചറുടെയും അവരുടെ മക്കളുടെയും എല്ലാം പേര് പറയാൻ ഞാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഈ നന്ദകുമാർ നായർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ജയിലിൽ നിന്നുള്ള ഓഡിയോ ഈ റെക്കോർഡിംഗ് കേട്ടതോടുകൂടി കോടതി ഇതെല്ലാം എടുത്തു വലിച്ചെറിഞ്ഞു. ശക്തമായ രൂപത്തിൽ ഇവർക്കെതിരെ വാർണിംഗ് നൽകി. അത്തരം അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായി. എൻ്റെ പേര് ആദ്യം ഇത്തരത്തിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ വലിയ വിവാദമുണ്ടായി. എല്ലാ സ്ഥലത്തും വലിയ ബോർഡുകളൊക്കെ വെച്ചു, ഞാൻ ബ്ലാക്ക് മെയിലറാണ്, മഞ്ഞപ്പത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ടാക്കുകയുണ്ടായി. എന്തായാലും ആ കേസ് അന്വേഷണത്തിൽ ഒരു കാര്യം തീരുമാനമായി, അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം കള്ളമാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു കുടുംബം മൊത്തത്തിൽ മരണപ്പെട്ടപ്പം കൊല്ലപ്പെട്ടപ്പം കൊലപ്പെടുത്തിയപ്പോൾ ആ കുടുംബത്തിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിയുടെ കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു, അതിൻ്റെ ആ രഹസ്യഭാഗത്ത് ഈ ശുക്ലമുണ്ടായിരുന്നു എന്നുള്ള പുരുഷ ശുക്ലമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിച്ച സംഭവം. എന്നാൽ അത് ഡി എൻ എ ടെസ്റ്റിനാലെ പോലും നടത്താതെ സി ബി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിന് കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനമായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് പിന്നീട് തെളിയുകയുണ്ടായി. എന്തായാലും ആ കേസ് എവിടെയും എത്തിയില്ല. ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ അതിൻ്റെ പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം. കോടിയേരി ബാലകൃഷ്ണൻ ഈ കാര്യത്തിൽ അദ്ദേഹം വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ, മൂത്ത മകനാണെങ്കിൽ ബീഹാറിലുള്ള ഒരു നർത്തകിയിൽ ഒരു കുട്ടി ജനിക്കുകയും അതിൻ്റെ വിവാദവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ് നടത്തിയപ്പോൾ പിതാവ് മൂത്ത മകൻ തന്നെയാണ്, ബിനോയ് കോടിയേരി തന്നെയാണ് തെളിയുകയുണ്ടായി. ഇതേപോലെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരിയെ ജയിലിൽ 1.5 വർഷമാണ് കിടക്കേണ്ടി വന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ കേസിലും കവിയർ കേസിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ടായി. എന്തായാലും ഈ ബ്രാഹ്മണ ശാപം മൂലം ഒരു കുടുംബം തന്നെ, കുലം തന്നെ മുടിഞ്ഞു പോകുമെന്നുള്ള ചൊല്ല് ഇവിടെ അനർത്ഥമാകുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിലേക്കാണ് വഴി തെളിയിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനുമായി ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക വിരോധമൊന്നുമില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വരും, അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹം ഏതെങ്കിലും മോശമായുള്ള ഒരു വാക്ക് ഇതുവരെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെയൊന്നുമില്ലെങ്കിലും ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഇത്തരം കത്തുകൾ വരികയും എൻ്റെ അന്വേഷണത്തിലെല്ലാം അത് സത്യമാണെന്നുള്ള രൂപത്തിൽ ഞാൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ 50 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നുള്ള നോട്ടീസ് അയച്ചെങ്കിലും ഇപ്പോൾ 17 വർഷം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാത്തതിൽ തന്നെ എന്താണ് തെളിയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ രോഗം ശമനം വരണമെന്നും അദ്ദേഹം പൂർവാധികം ദീർഘായുസ്സോടുകൂടി നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ബ്രാഹ്മണ ശാപം കുലം മുടിക്കും എന്ന് പറയുന്ന കാര്യം സത്യമായി വരുന്നു എന്ന് പറയുന്നത് ഇവിടെ അനർത്ഥമാകുകയാണ്. നന്ദി, നമസ്കാരം.